ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 19:12. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതപ്പെട്ട ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോസ്തലനായ യോഹന്നാൻ 1 കർത്താവിനെ കണ്ട ആദ്യ കാഴ്ചയ്ക്ക് സമാനമായി തന്നെയാണ് ഇവിടെയും വിവരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശുവിൻ്റെ കണ്ണുകളുടെ ശോഭയേക്കാൾ എത്രയോ മടങ്ങ് ശോഭയും തീക്ഷ്ണതയും ഉള്ളതാണ് സ്വർഗത്തിൽ വസിക്കുന്ന യേശുവിൻ്റെ കണ്ണുകൾ എന്ന് നാം മനസ്സിലാക്കുന്നു. ആ കണ്ണുകൾ അങ്ങനെയാവാൻ മറ്റൊരു കാരണവുമുണ്ട്. അത് ന്യായവിധിക്കും ശിക്ഷാവിധിക്കുമായി ഒരുങ്ങുന്ന ഒരു വിധികർത്താവിൻ്റെ കണ്ണുകൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ അതിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ച് എടുത്ത് പറയുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത യേശുവിൻ്റെ കണ്ണുകൾ സർവജ്ഞതയുടെ അഥവാ സർവജ്ഞാനത്തിൻ്റെ ജ്വാല കൊണ്ട് കത്തിക്കാളുകയാണ്. ഇതിനെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യർക്കുള്ള 1:3 പറയുന്ന തീ കൊണ്ടുള്ള ശോധനയുമായി ഉപമിക്കാവുന്നതാണ്. അതിൻ്റെ 13 നാം ഇപ്രകാരം വായിക്കുന്നു: ആ ദിവസം അതിനെ തെളിവാക്കും, അതായത് ന്യായവിധി ദിവസം, അത് തീയോടെ വെളിപ്പെട്ടു വരും, ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന വരുത്തും. 2 തീയാണ് യോഹന്നാൻ യേശുവിൻ്റെ ശരീരത്തിൽ ദർശിച്ചത്. 1, നാം ഇപ്പോൾ കണ്ട അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. അടുത്തത് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകൾ. അത്തരത്തിലുള്ള കാൽ വയ്ക്കുന്ന ഇടം ആ അതിതീക്ഷ്ണമായ ചൂടിനെ താങ്ങുവാൻ ശക്തിയില്ലാത്തതാണെങ്കിൽ ആ കാൽ വയ്ക്കുന്ന നിമിഷം തന്നെ അത് കത്തിച്ചാമ്പലായിപ്പോകും. അഗ്നിജ്വാലയ്ക്കൊത്ത ആ കണ്ണുകൾ എബ്രായലേഖനകാരൻ പറയുന്നത് പോലെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും മനോഭാവങ്ങളെയും ഉൾപ്പൂവുകളെ വരെയും ആരാഞ്ഞറിയുന്നതുമാണ്. അതിൻ്റെ മുമ്പിൽ ഒന്നും തന്നെ മറഞ്ഞിരിക്കുന്നില്ല. സകലവും നഗ്നവും മലർന്നതുമാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് പലതും മറച്ചുവെക്കുവാൻ സാധിക്കും. പക്ഷേ കർത്താവിൽ നിന്ന് ഒരു മനുഷ്യനും ഒന്നും ഒളിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ ഒരു സൂചനയാണ് 90:8 നാം കാണുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന്. ലാസറിൻ്റെ കല്ലറക്കരികിൽ കണ്ട കരഞ്ഞുകലങ്ങിയ കണ്ണുകളല്ല, പത്രോസിനെ ദയനീയമായി നോക്കിയ കണ്ണുകളുമല്ല യോഹന്നാൻ തൻ്റെ സ്വർഗീയ ദർശനത്തിൽ കണ്ടത്. അതെ, ഉൾപ്പൂവുകളെയും അന്തരിന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്ന അതിതീക്ഷ്ണമായ കണ്ണുകളായിരുന്നു അവ. കണ്ണുകളെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ യോഹന്നാൻ എഴുതുന്നു: അവൻ്റെ തലയിൽ അനേകം രാജമുടികൾ ഉണ്ട് എന്ന്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ അനേകം രാജമുടികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് അതേ സ്ഥാനത്ത് അനേകം മുള്ളുകൾ നിറഞ്ഞ കിരീടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെയുള്ളത് രാജത്വത്തെയും അധികാരത്തെയും കാണിക്കുന്ന കിരീടമാണ്. ഗ്രീക്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഡയാഡെമ എന്നാണ്. പിശാചും ഇതിനെ അനുകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് 12:3. അവിടെ എഴുതിയിരിക്കുന്നു: തീ നിറമുള്ള മഹാസർപ്പത്തിന് 7 രാജമുടിയാണ് ഉള്ളത് എന്ന്. വീണ്ടും 13:1 നാം കാണുന്നു: എതിർക്രിസ്തുവാകുന്ന മൃഗത്തിന് 10 രാജമുടികൾ ഉണ്ട് എന്ന്. ഇതെല്ലാം മനുഷ്യരിൽ അല്പമെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കാമോ എന്ന പിശാചിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ പിശാചിൻ്റെ അവതാരങ്ങളുടെ അധികാരത്തിനും ഭരണത്തിനും പരിമിതികളുണ്ട് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന എണ്ണത്തിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെ, ക്രിസ്തുവിനെ പരിമിതി ഒന്നുമില്ലാത്ത അനേകം രാജമുടികളാണ് ഉള്ളത്. അവൻ്റെ അധികാരത്തിൻ്റെ വ്യാപ്തിയെ അത് കാണിക്കുന്നു. അതായത് ക്രിസ്തു സർവലോകത്തിനും രാജാവാകും എന്ന് ചുരുക്കം. സെക്കരിയ പ്രവചനം 14:9 ഇത് വിളിച്ചു പറയുന്നു:
അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, യഹോവ സർവഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. എഴുതപ്പെട്ട ഒരു നാമവും അവനുണ്ട് എന്ന് ഇവിടെ വെളിപ്പാട് പുസ്തകം 19:12 തുടർന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം തന്നെ 3:12 അവസാനം എൻ്റെ പുതിയ നാമം എന്നൊരു പരാമർശവും കർത്താവിൽ നിന്ന് നാം കേൾക്കുന്നു. അത് എന്താണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. തുടർന്ന് 13 നാം വായിക്കുന്നു, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവനെ ദൈവവചനം എന്ന് പേർ പറയുന്നു എന്ന്. ഇവിടെ യഹൂദ ജനതയുടെ പ്രതീക്ഷയായിരുന്ന രാജാവായ മശിഹ ആയിട്ടാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ ഇവിടെ രക്തം തളിച്ച ഉടുപ്പ് ശത്രുക്കളുടെ രക്തമായിരിക്കുമെന്ന് ഒരു വിഭാഗം വേദപണ്ഡിതന്മാർ കരുതുന്നു. എന്നാൽ അതല്ല, കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ട തൻ്റെ തന്നെ രക്തത്തിൻ്റെ പ്രതീകമാണ് ആ രക്തം തളിച്ച ഉടുപ്പ് എന്ന് മറ്റൊരു വിഭാഗം കണക്കുകൂട്ടുന്നു. രണ്ടിനും ഒരുപോലെ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഇത്തരുണത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കൂ. ഇവിടെ നാം കാണുന്നത് സകല ജാതികളുടെ മേലും വിജയം വരിച്ച മശിഹായെയാണ്. മുമ്പ് യേശുവിൻ്റെയും സാക്ഷികളുടെയും രക്തം ചൊരിയിച്ച ജാതികളുടെ മുഴുവൻ രക്തവും ഇവിടെ ചൊരിയപ്പെടുന്നു. യെശയ്യാപ്രവചനം 63 രക്താംബരം ധരിച്ചിരിക്കുന്ന ഒരു പ്രതികാരകനെക്കുറിച്ച് പറയുന്നു. അവിടെ പ്രതികാരകൻ പറയുന്നു, താൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളെ ഞാൻ എൻ്റെ കോപത്തിൽ ചവിട്ടി മെതിച്ചു കളഞ്ഞു, അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എന്ന്. ഇതിന് സമാനമായി ഇവിടെ വെളിപാട് പുസ്തകം 19:15 യേശു ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയിക്കുമെന്നും അവരെ ദൈവക്രോധമാകുന്ന ചക്കിലിട്ട് മെതിക്കുമെന്നും പറയുന്നു. തുടർന്ന് എഴുതിയിരിക്കുന്നത് അവന് ദൈവവചനം എന്ന പേര് പറയുന്നു എന്നാണ്. ഇത് വളരെ വ്യക്തമായി തന്നെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വീണ്ടും യോഹന്നാൻ 14 പറയുന്നു, വചനം ജഡമായിത്തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ മടങ്ങി വരുന്നത് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അതേ യേശുവാണ് എന്ന് മുഴു മാനവരാശിയെയും, പ്രത്യേകിച്ച് ഇപ്പോഴും അത് വിശ്വസിക്കാത്ത വാഗ്ദത്ത ജനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹൂദനെയും ബോധ്യപ്പെടുത്താനാണ് കർത്താവിൻ്റെ ഈ വസ്ത്രാലങ്കാരങ്ങളും പേരും എല്ലാം. അത് വ്യക്തമായി സകലരും കാണെ തന്നെ കർത്താവ് പ്രദർശിപ്പിച്ചിരിക്കും. അതാണ് 16 നാം കാണുന്നത്, രാജാദി രാജാവും കർത്താദി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു എന്നതിൻ്റെ സാരം. തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, സൈന്യസമേതനായി മടങ്ങി വരുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഈ വേദഭാഗങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പ. ഒരു നാളിൽ യേശുപ്പച്ച അങ്ങയുടെ ശരീരത്തെ കുത്തിത്തുളച്ചവരായ അങ്ങയുടെ വാഗ്ദത്ത ജനം അടക്കം സകലരും അങ്ങയുടെ ഈ മടങ്ങിവരവിൽ അതാരായിരുന്നുവെന്ന് തിരിച്ചറിയാനും വിലപിക്കാനും ഇടവരും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ തിരിച്ചറിവോടെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ അടിയങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അപേക്ഷകളും താഴ്മയായി സമർപ്പിക്കുന്നു പിതാവേ, ആമേൻ.